വെൽക്കം ബാക്ക് ടു അപ്പൂസ് കിച്ചൺ. എല്ലാവർക്കും അപ്പൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞങ്ങൾ മസ്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നാട്ടിലേക്ക് യാത്ര ചെയ്ത വിശേഷങ്ങളാണ് ഇത്തവണ അപ്പൂസ് കിച്ചണിൽ. രാത്രി തന്നെ ഞങ്ങൾ പോകുമ്പോൾ ഇടേണ്ട ഡ്രസ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ലഗേജും. അപ്പോൾ കാലത്ത് എണീറ്റിട്ട് 9:30 ഞങ്ങൾ പുറപ്പെടാൻ ഒരുങ്ങി. വീട്ടിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ബുറൈമിയിൽ നിന്ന് 4 മണിക്കൂറിലധികം യാത്രയുണ്ട് മസ്കറ്റിലേക്ക്. അപ്പോൾ വഴിയിലുടനീളം കുട്ടികൾ മൊബൈലിൽ ഗെയിം കളിച്ചോണ്ടിരുന്നു, ഞങ്ങൾ റേഡിയോ കേട്ടിരുന്നു. അപ്പോഴാണെങ്കിൽ ഇടയ്ക്കിടെ ഗോഷ്ടിയൊക്കെ കാണിച്ച് ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് തല്ല് മേടിക്കുന്നുണ്ട്. അങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഉച്ച ഭക്ഷണത്തിൻ്റെ ടൈമാകുമ്പോഴേക്കും മസ്കറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഉള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഞങ്ങൾ ഭക്ഷണത്തിന് ഓർഡർ ചെയ്തു. കുട്ടികൾക്ക് ചിക്കൻ ബിരിയാണി മതിയെന്ന് പറഞ്ഞു. ഞങ്ങൾ സാധാരണ ഊണാണ് കഴിച്ചത്. ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. ഞങ്ങൾ തലേന്ന് തന്നെ ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് കഴിച്ച ശേഷം ഞങ്ങൾ ആ ഹോട്ടലിലേക്കുള്ള യാത്രയിലാണ്. ഒരു കുന്നിൻ മുകളിലെ ഹോട്ടലായിരുന്നു. മസ്കറ്റ് ഹിൽസ് എന്ന് തന്നെയാണ് ആ ഹോട്ടലിൻ്റെ പേരും. അപ്പോൾ ഹസ്ബൻഡ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഞങ്ങൾ കുറച്ചു നേരം ലോബിയിലിരുന്ന് പിന്നെ റൂമിലേക്ക് പോവുകയാണ്. രാത്രിയാണ് കണ്ണൂരേക്കുള്ള ഫ്ലൈറ്റ്. അതുവരെ ഉമ്മാക്കൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടാണ് റൂം എടുത്തത്. കുട്ടികളാണെങ്കിൽ റൂമിലെത്തിയ ഉടനെ വൈഫൈ കണക്ട് ചെയ്തിട്ട് ഗെയിമിങ് തുടങ്ങി. ഞങ്ങൾ കുറച്ചു നേരം വിശ്രമിച്ചു. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മസ്കറ്റിൽ തന്നെയുള്ള ഹസ്ബൻഡിൻ്റെ ബ്രദറിനെ കാണാൻ വേണ്ടി പോയി. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ അടുത്തുള്ളൊരു വസന്ത് ഭവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇവിടെ നല്ല കേരള സ്റ്റൈല് ഫുഡ് കിട്ടും. നല്ല മസാല ദോശ, ഉഴുന്നുവട, ഉള്ളിവട, ഇതൊക്കെ ഞങ്ങൾ പാർസൽ മേടിച്ചിട്ട് വീണ്ടും ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ 8 മണിയാകുമ്പോഴേക്കും ഹോട്ടലിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. എയർപോർട്ടിലേക്കുള്ള വഴിയിലാണ്. അപ്പോൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് തിരിച്ചത്. മസ്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നീങ്ങുകയാണ്. ദൂരെനിന്നേ പ്രകാശത്തിൽ മുങ്ങിക്കിടക്കുന്ന എയർപോർട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. വാസിനും മർവാനും ചേർന്നിട്ട് ലഗേജുകളൊക്കെ എടുത്തിട്ട് ട്രോളിയിലാക്കുകയാണ്. അപ്പൂന് യാത്ര പറയുമ്പോഴേക്കും സങ്കടം വരുന്നുണ്ട്, എങ്കിലും ബൈ ബൈ ഒക്കെ പറഞ്ഞ് ബാപ്പാൻ്റെ ഒന്നിച്ചിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിനകത്തേക്ക് നടന്നു. ഞങ്ങൾ ഈ പ്രാവശ്യം ഇൻഡിഗോയുടെ ഗോ എയറിലാണ് പോകുന്നത് നാട്ടിലേക്ക്. ഇപ്പോൾ കണ്ണൂരേക്ക് ആദ്യമായിട്ടാണ് എൻ്റെ ഫ്ലൈറ്റ് ജേണി. ഞങ്ങൾ എയർപോർട്ടിനകത്ത് എത്തിയപ്പോഴേക്കും നീണ്ട ക്യൂ ആണ്. ഞങ്ങളെ കൗണ്ടർ എഫ് ആയിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം ഞാനും മാസിനും ക്യൂവിൽ നിന്നിട്ടുണ്ട്. അങ്ങനെ അവസാന ലഗേജൊക്കെ ക്ലിയർ ചെയ്തു, ബോർഡിംഗ് പാസ് കിട്ടി. ഉമ്മയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വീൽ ചെയറിന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരത് പ്രൊവൈഡ് ചെയ്തു. വീൽ ചെയറിൽ ഉമ്മനെ ഇരുത്തിയിട്ട് ഞങ്ങൾ നേരെ സ്പെഷ്യൽ കെയർ ലോഞ്ചിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് കുറച്ച് നേരം ഉമ്മ ഫ്രഷൊക്കെ ആയി ഞങ്ങളെ ഫ്ലൈറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്.
അപ്പോൾ ഈ പ്രായമുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കുമൊക്കെ VIP ട്രീറ്റാണ് എയർപോർട്ട് അധികൃതർ നൽകുക. അപ്പോൾ നമ്മളത് യൂട്ടിലൈസ് ചെയ്യാൻ മടിക്കരുത്. അതുകൊണ്ട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അത് പറയുന്നതും കാണിക്കുന്നതും. ഇല്ല, നടക്കാൻ പറ്റാത്തവരെ ഇങ്ങനെ അവർ തരുന്നില്ല കാര്യം മിക്ക ആൾക്കാരും അറിയില്ല. അപ്പോൾ പ്രായമായവരൊക്കെ ചില ആൾക്കാർ കഷ്ടപ്പെട്ട് നടന്നു പോകുന്നത് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബോർഡിംഗ് പാസ് കിട്ടുന്നതിന് മുമ്പ് അവിടെ ഓഫീസേഴ്സോട് പറഞ്ഞാൽ അവർ നമുക്ക് ഇതുപോലെ വീൽ ചെയർ തരുന്നതായിരിക്കും. നടന്ന് ഞങ്ങളിപ്പോൾ ഫ്ലൈറ്റിനകത്ത് കയറിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഞങ്ങൾ എമിഗ്രേഷനൊക്കെ നടന്നിട്ടുണ്ട്. ഉമ്മ കൂടെയുള്ളത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞത്. അപ്പോൾ ഫ്ലൈറ്റിനകത്ത് കയറി, ഉമ്മ വിൻഡോ സീറ്റിനരികിലാണ് ഇരുന്നത്. അപ്പോഴേക്കും പ്ലെയിനിലെ മുകളിൽ നിന്ന് ഇരുവശത്തു നിന്നും നിറയെ പുക വരുന്നുണ്ട്. അപ്പോൾ അതെന്താന്ന് ചോദിച്ചപ്പോൾ കോണ്ടൻസേഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞു. അത് കണ്ടിട്ട് ഉമ്മ ആകെ പേടിച്ചിട്ട് എന്താ ഇതിപ്പോൾ തന്നെ പുകയൊക്കെ കാണുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മക്ക് അതൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കണം. കാരണം ഇന്ത്യൻ എക്സ്പ്രസ് ഒന്നും കിട്ടുന്ന പോലെ ഫ്രീ ആയിട്ടല്ല ഫുഡ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വെജിറ്റബിൾ ബിരിയാണി, ചിക്കൻ നൂഡിൽസ് ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ടേസ്റ്റി ഒന്നും ആയിരുന്നില്ല. പിന്നെ മാജിന് വിശക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വാങ്ങിച്ചു എന്ന് മാത്രം. പിന്നെ കുറേ സമയം ഞങ്ങൾ ഒരു 3.5 മണിക്കൂർ യാത്ര ചെയ്യുമ്പോഴേക്കും കണ്ണൂർ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. വളരെ എക്സൈറ്റഡ് ആണ്. കണ്ണൂർ എയർപോർട്ടിലേക്ക് ആദ്യമായിട്ടുള്ള എൻ്റെ യാത്രയാണ്. ഏതൊരു കണ്ണൂരുകാരിക്കും ഉണ്ടാകുന്നൊരു സന്തോഷം എനിക്കും ഉണ്ട്. ഈ എയർപോർട്ടിൻ്റെ ഉദ്ഘാടനമൊക്കെ ഞങ്ങൾ TV കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇങ്ങനെ കൊരിത്തരിച്ച് കണ്ടതാണ്. അങ്ങനെ എയർപോർട്ടിൽ കാലുകുത്തിയപ്പോൾ നമ്മൾ പ്രതീക്ഷയൊന്നും തെറ്റിയില്ല. വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കണ്ണൂർ എയർപോർട്ടിൽ എത്തിയപ്പോൾ വലിയ സന്തോഷമായി. ഏതൊരു ഇൻ്റർനാഷണൽ എയർപോർട്ടിനോടും കിടപിടിക്കത്തക്ക വിധമുള്ള രീതിയിലാണ് എയർപോർട്ടിൻ്റെ സജ്ജീകരണങ്ങൾ. കിയാലിനോടും മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനോടൊക്കെ വലിയ ആദരവ് തോന്നി. കാരണം ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഈ എയർപോർട്ടിൽ ഇങ്ങനെ ഫ്ലൈറ്റിൽ ഇറങ്ങിയിട്ട് വരാൻ പറ്റുമെന്ന്. കാരണം ഇതൊക്കെ ഒരു നടക്കാത്ത സ്വപ്നമാണോ എന്നൊക്കെ തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലഗേജൊക്കെ എടുത്ത് പുറത്തേക്ക് നീങ്ങുകയാണ്. അപ്പോഴേക്കും ഉപ്പയും അനിയനും മരുമകനും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഞങ്ങൾ കോഴിക്കോടേക്കാണ് വന്ന് ഇറങ്ങാറ്. അപ്പോൾ ആ ഫ്ലൈറ്റ് ജേണി ഒന്നും ഒരു പ്രശ്നമായിരുന്നില്ല. അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഞങ്ങളുടെ റോഡ് ട്രാവലിംഗ് വളരെ ഡിഫിക്കൽട്ടായിട്ടാണ് തോന്നാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നാമത് ടയേർഡായിട്ടാണ് വരുന്നത്. അപ്പോഴേക്കും ഒരു 4-5 മണിക്കൂർ കൂടി ഓടേണ്ടതുണ്ട് നാട്ടിലേക്ക്. വലിയ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. ട്രാഫിക് ബ്ലോക്കാകട്ടെ, റോഡ് ശരിയല്ലെങ്കിൽ അത് വേറെ. അപ്പോൾ ഇതിപ്പോൾ എന്താ പറയുക, വലിയ ഒരു സന്തോഷമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ എയർപോർട്ടിൽ അറ്റ്ലീസ്റ്റ് 1 ഹവറിനുള്ളിൽ വീട്ടിലെത്താം. പിന്നെ വിമാനത്താവളത്തിലാണെങ്കിൽ അവരുടെ പെരുമാറ്റവും ഓഫീസേഴ്സ് ആവട്ടെ ജീവനക്കാരാകട്ടെ നല്ല പെരുമാറ്റമാണ്. നല്ല ഭംഗിയായിട്ടൊരു തയ്യത്തിൻ്റെ ചിത്രം വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ കളരിപ്പാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചുമരിൽ ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണൂരിൻ്റെ പാരമ്പര്യ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ട് എയർപോർട്ട് സംവിധാനിച്ചിരിക്കുന്നു. പാസഞ്ചേഴ്സ് ഫ്രണ്ട്ലിയുമാണ്.